വായു. അതിന് രണ്ട് തലങ്ങളാണുള്ളത്, സുഗന്ധവും ദുർഗന്ധവും. ഇത് രണ്ടും അതൊഴുകിപ്പരക്കുന്ന ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. മലിനമായിടങ്ങളിൽ അത് ദുർഗന്ധമാകും, വർണ്ണം പൂക്കുന്നിടങ്ങളിലോ അത് സുഗന്ധവും. ഇതൊരു യാത്രയാണ്, ദുർഗന്ധത്തിൽ നിന്നും സുഗന്ധത്തിലേക്കുള്ള യാത്ര. പിള്ളേർക്ക് നെഗളിപ്പാണ്, ഇല്ലാത്ത കാശുണ്ടാക്കി പഠിപ്പിക്കുന്നതിന്റെയാ. നിന്നെ പോലുള്ള പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ മാത്രമല്ലേ ക്ലാസ്സിലെ എല്ലാത്തിലും തോറ്റിട്ടുള്ളൂ. നിനക്ക് കുഴപ്പമില്ലായിരിക്കും, എന്റെ ചങ്ക് പറയുന്നുണ്ട്. അസത്ത്, നീ നന്നായി കാണാനല്ലടാ ഞങ്ങൾ ഇല്ലാത്ത കാശുണ്ടാക്കി നിന്നെ ബിടെക്കിന് ചേർത്തത്. മറ്റുള്ളവരുടെ മക്കൾ എഞ്ചിനീയർ ആകുമ്പോൾ ഞങ്ങളുടെ മോനും ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ? അടുത്ത പരീക്ഷയ്ക്ക് നീ ഒരെണ്ണം തോറ്റുവാ, കൊന്നു കളയും നിന്നെ. കാശൊന്നും രണ്ടല്ല, 6 ലക്ഷമാണ് കൊടുത്തേക്കണേട്ടാ. നീ സാൻഡ്വിച്ച് നോക്കി, ഇത്രയ്ക്കും ടേസ്റ്റുള്ള സാൻഡ്വിച്ച് വേറെ നിങ്ങോട്ടോ? നീ പോണ്ടോ അവിടെ നിന്ന്? എന്നെ കൊണ്ട് വയ്യ, മതിയായി. എന്നെ കൊണ്ട് ഇത് പഠിച്ചുണ്ടാക്കാനൊന്നും പറ്റണില്ല. 6 എണ്ണ ഒറ്റയടിക്ക് അങ്ങ് പോയ. ഇപ്പൊ സീരിയസ് എക്സാമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, സെം എക്സാം വന്നല്ലോ. സെം എക്സാം വേണ്ടി നീ പോവേ, പോവാതിരിക്കും. എന്തിനാലും ചെയ്യ്. എന്നെ കൊണ്ട് പറ്റണില്ല സർ, ഇത് ഭയങ്കര കട്ടിയ. അതൊക്കെ ഒരു ഒളിച്ചോട്ടമല്ലേ, നിന്നേക്കാൾ മോശമായ ആൾക്കാർ പോലും ഇന്നത്തെ കാലത്ത് ഇത് പുല്ലുപോലെ പാസ്സാവുന്നുണ്ട്. നിനക്ക് എഞ്ചിനീയർ ആവണ്ടേ? ഇന്നലെ നിന്നെ കളിയാക്കിയവരൊക്കെ നാളെ നിന്നെ പോകും. എഞ്ചിനീയർ ആവണമെന്നൊക്കെ ഉണ്ട് സാറെ, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല, ഒന്നും മനസ്സിലാവണമില്ല. ഞാൻ നിർത്താണ്. Yesterday I had given some homework. ചെയ്യാത്തവരൊക്കെ എണീറ്റേ, എണീക്കേ, എണീക്കേ, വേഗം ഔട്ട്. താനെന്താ ഹോംവർക്ക് ചെയ്യാതിരുന്നേ? തനിക്ക് വീട്ടിൽ എന്താ പണി? ഞാൻ അതിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ആ നോട്ടൊക്കെ കംപ്ലീറ്റ് ആണല്ലോ, പെർഫെക്റ്റ് ആയി എഴുതിയിട്ടുണ്ട്. നന്നായി പഠിക്കാനൊക്കെ തീരുമാനിച്ചില്ലേ? നന്നായി. എന്നെ ഒന്ന് വന്ന് സ്റ്റാഫ് റൂമിൽ വന്ന് കാണണം. അപ്പൊ നമുക്ക് നോട്ട് ചെക്കിലേക്ക് കടക്കാം. ആ പാക്കേജ് മഹാമാരിക്ക് മുമ്പിക്ക് വന്നേ. പഠിച്ചു തുടങ്ങിയില്ലേ? പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇന്റർവ്യൂ സ്റ്റാഫ് റൂമിൽ നിന്ന് കാണും. എടാ, എന്നാലും ഹോംവർക്ക് ചെയ്തത് ഞാനല്ല, നോട്ട് കംപ്ലീറ്റ് ചെയ്തത് ഞാനല്ല, എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്താ തന്നെ മാർക്ക് പറഞ്ഞേ? സാരില്ല, ഇപ്പൊ പഠിച്ചു തുടങ്ങിയല്ലോ, അത് മതി. നമുക്ക് ജയിക്കാന്നേ, സുഖമായിട്ട്. നീം എടുക്കണല്ലേ, പിന്നെ നിനക്ക് ഫിസിക്സ് ഒക്കെ ഒരു ഭാരമാണോ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. നോട്ട് പെർഫെക്റ്റ് ആണല്ലോ,
ഇത്രയും പൊതിയിട്ടാണ് നീ ഉഴപ്പിയത്? നിനക്ക് ഞാൻ നോയ്സ് വാങ്ങിച്ചിരും. ഈ തോട്ട പിന്നെ ബാക്കിയുള്ള ജീവിക്കുന്ന എന്താ അർത്ഥം? ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ശരിയാക്കാം. നീ ഇവനെ കണ്ടോ? ഇവനീ കോളേജ് വരുമ്പോൾ നിന്നെക്കാളും ഇഷ്ടമായിരുന്നു. ഇപ്പൊ അവനത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. അഞ്ചോയ്സ് ആണ് ഇവനുള്ളത്. ക്ലാസ് വെച്ച് മറന്നുപോയി. സ്റ്റാഫ് റൂമിൽ വരുമ്പോ അതും കൊണ്ട് വരണേ. അവന്റെ ജീവിതത്തിലെ ദുർഗന്ധം അത് മാഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ ഒരു യാത്ര തുടങ്ങുകയാണ്, സുഗന്ധമേറിയ യാത്ര. അന്ന് അവൻ്റെ നോട്ട് കംപ്ലീറ്റ് ആക്കിയത്, അവൻ്റെ ബാഗിൽ ആര് ആ കൊന്ത കൊണ്ടുവച്ചുവെന്നും ഫാദർ അവനെ അന്ന് ആ റൂമിലേക്ക് എന്തിനു വിളിപ്പിച്ചുവെന്നും ഇന്നും ആർക്കും അറിയില്ല. ഞാൻ നിന്നേക്കാളും കഷ്ടത്തിലായിരുന്നു ഇവിടെ വരുമ്പോൾ. നിനക്കുണ്ടായിരുന്ന മാർക്ക് പോലും എനിക്ക് പ്ലസ് ടു ഇല്ലായിരുന്നു. നിനക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം പോലും എനിക്കില്ലായിരുന്നു. ബട്ട് ദേ ചേഞ്ച് മീ അ ലോട്ട്. ഈ കൊന്ത അവിടുന്ന് കിട്ടി? കളഞ്ഞു കിട്ടി. എടാ, അപ്പൊ നീ പറയണ നോട്ട് കമ്പ്ലീറ്റ് നീയല്ലെന്ന്? നീയല്ലാതെ സംഭവിക്കാൻ ഉത്തരം വേണ്ട നമുക്ക്. അന്ന് അവിടെ നടന്ന കൂട്ടിയിടി മാനപൂർവ്വം നടന്നതായിരിക്കണം. ആ ചേച്ചിയുടെ കയ്യിലുള്ള കൊന്തമാല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ബാഗിൽ കിടന്ന് അതേ മാല എങ്കിൽ വേടാ, നമുക്ക് അന്വേഷിക്കാം. ഏത് ചേച്ചി? എപ്പോ തട്ടിന്? ചിലപ്പോ തട്ടിണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. ഇവനാണ് ഇവിടുത്തെ മോസ്റ്റ് വീക്ക് സ്റ്റുഡന്റ്. പക്ഷെ നമുക്ക് ഇവനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. ഞാൻ ശ്രമിക്കാം സർ. വർണ്ണക്കാഴ്ചകൾക്ക് മുൻപിൽ ഇവിടെ ആരും അവന്റെ കാഴ്ച മറിച്ചിരുന്നില്ല. ഉന്മാദിയാം ഒരു ഗന്ധത്തിന് മുൻപിലും അവന്റെ മൂക്കുകൾ മൂടി കെട്ടിയതുമില്ല. ഉയരങ്ങളിൽ സ്വപ്നങ്ങളുടെ ഭൂമരക്കൊമ്പത്തേക്കുള്ള യാത്രയിൽ ആരും അവന്റെ ചെറുകരിഞ്ഞതുമില്ല. നീ മാത്രം ചേച്ചിനെ കണ്ടുള്ളതുവരെയായിട്ട് നീ ഒരു ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ഇതൊക്കെ വരുന്ന തോന്നലാടാ. ആ പ്രാന്ത് തന്നെയാ. നീ രണ്ട് വേറെ ആരും കണ്ടില്ല ഇവിടെ? വേറെ ആരും കണ്ടിട്ടുണ്ടോ? വേറെ